കിച്ചൻ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദാ ഉണ്ടാക്കാൻ പോകുന്നത് താമരക്കണ്ണൻ ചേമ്പ് കറിയാണ്. അതിൻ്റെ വിത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേമ്പിൻ്റെ തടയിൽ നിന്ന് വിത്ത് മാറ്റിയെടുക്കാം. ചേമ്പിൻ്റെ ഈ തടിയാണ് ഇനി നടാനായിട്ട് ആവശ്യം. ഇനി നമുക്ക് ഈ വിത്തെല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. ഇതിൻ്റെ പുറമെയുള്ള ഈ നാര് പോലുള്ള ഭാഗം നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ച് മാറ്റിയിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. മഴയൊക്കെ പെയ്ത് മണ്ണ് നല്ലവണ്ണം നനഞ്ഞിരുന്നത് കാരണം ഇതിൻ്റെ പുറമെ നല്ലവണ്ണം മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് മൂന്ന് വട്ടം ഞാൻ കഴുകിയെടുത്തു. ഇനി നമുക്ക് ചേമ്പിൻ്റെ പുറമെയുള്ള ഭാഗം ഒരു കത്തി ഉപയോഗിച്ച് ചിരണ്ടി മാറ്റാം. ചേമ്പും വിത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലെ വലിയ വിത്തൊക്കെ നമുക്ക് ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിൽ കിടക്കുന്ന കുഞ്ഞതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇട്ട് വെന്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചേമ്പ് വേകാനായിട്ട് അടുപ്പേ വെക്കാം. അതിനായിട്ട് ചേമ്പ് നികക്കെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് അടുപ്പേ വെച്ച് വേകാം. ചേമ്പ് വേകുന്ന സമയത്ത് കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. കാന്താരി, തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പിലയും വറ്റൽമുളകും, മഞ്ഞൾപ്പൊടി, കടുക്, കുടംപുളി. ഇനി നമുക്ക് തേങ്ങയും കാന്താരിയും മഞ്ഞളും ചുവന്നുള്ളിയും കൂടെ നല്ലവണ്ണം അരച്ചെടുക്കാം. ദാ ചേമ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് നുടച്ച് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ചേമ്പിൽ പിടിക്കാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരടുപ്പിൽ ചട്ടി ചൂടാകാനായിട്ട് വെക്കാം. ചട്ടി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവ മൂന്നും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ചുവന്നുള്ളിയുടെ നിറം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്.
തേങ്ങയിലുണ്ടായിരുന്ന ജലാംശമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാറാവശ്യമുള്ളത് കൂട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർക്കുന്നത്. നമ്മൾ കുടമ്പുളി ചേർക്കുന്നത് ഈ ചേമ്പ് കറി വെക്കുമ്പോൾ എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടമ്പുളി ചേർക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ഉപ്പ് നോക്കാം, ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഉപയോഗിക്കാം.